ഒറ്റ യൂസിൽ തന്നെ ആയിട്ട് സണ്ടാൻ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഡിഫറൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതോ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിനായിട്ട് വീഡിയോ മുഴുവനായി കാണുക ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ത് സെവൻ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺ ടാൻ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ദേഹത്തുണ്ടാവുന്ന സൺ ടാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ പാക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും നമ്മുടെ ഫേസിലുണ്ടാകുന്നത് കയ്യിലും കാലിലും അതുപോലെ തന്നെ നമ്മുടെ നെക്കിലും ഒക്കെ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടുകൾ അതായത് സൺടാൻ നമുക്ക് പെട്ടെന്ന് എങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പം അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര ഞാൻ ഒരു ബ്യൂട്ടി ബ്ലോഗറാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലുള്ള ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു കാര്യം പറയുക സൺടാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സൂര്യപ്രകാശത്തിന് നിന്നുണ്ടാവുന്നതാണ് സൺടാൻ എന്ന് പറയുന്നത് അത് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്ത് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് നിങ്ങൾ ഫസ്റ്റ് ചെയ്യാനുള്ള ഈ പാക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് മാത്രമല്ല നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് സൺസ്ക്രീൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ള സൺസ്ക്രീന് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പം ഞാൻ അതിൻ്റെ സൺസ്ക്രീൻ ഏതൊക്കെയാണ് നല്ലത് യൂസ് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോസിൽ ഒരു വീഡിയോസ് ഞാൻ അതിന് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും എപ്പോഴും പുറത്തിറങ്ങിയാലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റില്ല നിങ്ങളൊരു കൊടയെങ്കിലും എടുക്കാൻ ശ്രമിക്കുക എങ്കിൽ നന്നായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഇനി എന്തായാലും പാക്ക് ഉണ്ടാക്കാൻ നോക്കാം പാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ മീഡിയം ഒരു മീഡിയം സൈസുള്ളതാണ് എന്നിട്ട് നമ്മൾ അതിനെ വേവിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തിളപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടുന്നതായിരിക്കും ഇതുപോലെ വെന്ത് കിട്ടും ഈ തൊലി ഇളവുന്നതാണ് അതിൻ്റെ വേവുന്ന ഒരു എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ അതിൻ്റെ തൊലിയും അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള അരിയും കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് പേസ്റ്റായിട്ട് നന്നായിട്ട് അത് അരഞ്ഞു കിട്ടണം എന്നിട്ട് നമ്മളതിനെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അതിനെ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ടൊമാറ്റോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റൈനിങ്ങിന് മാത്രമല്ല നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യുന്നതിനും സ്കിന്ന് പോളിഷ് ചെയ്ത് വെക്കുന്നതിനും സ്കിൻ ബൈറ്റൈനിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് അതായത് ഇതിൻ്റെ വെള്ളം കണ്ടില്ലേ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അടിയി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതായതുപോലെ വെള്ളമൊക്കെ പറ്റി ഒന്ന് കുറുകി വരും ദാ ഇതുപോലെ തന്നെയാണ് ഇത് കുറുകി വരുന്ന സമയത്ത് ഇതിനെടുത്ത് നമ്മളൊരു നല്ല ചൂട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുക എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ എടുക്കാവുന്നതാണ് ഇനി ഞാൻ ഒരു സ്പൂൺ തക്കാളി പേസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മുഖത്ത് തേക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് കസ്തൂരി മഞ്ഞളാണ് മുഖത്ത് തേക്കുന്നത് മാത്രം ഉപയോഗിക്കാവും പിന്നെ നമ്മളിവിടെ നെയ്യാണ് എടുക്കുന്നത് എൻ്റെ നെയ് തീരാറായി ഒരു സ്പൂൺ നെയ്യെങ്കിലും ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് തൈരാണ് തൈരെന്ന് പറയുന്നത് സൺട്ടാൻഡ് റിമൂവ് ചെയ്യാൻ ഏറ്റവും ഒരു സാധനമാണ് എൻ്റെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫേസ് വാഷ് വാഷിട്ട് മുഖം കഴുകി എന്നത് നന്നായിട്ടിരിക്കും പിന്നെ എന്തെങ്കിലും അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടിരിക്കും പിന്നെ നമ്മളത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കുന്നത് ഒരു ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിരുന്ന അത്രയും നന്നായിട്ടിരിക്കും കയ്യിലും കാലിലും മുഖത്തും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അൻഡ്രാംസിൽ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ പ്രൈവറ്റ് പാർട്ടിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല ഇത് എടുത്ത് പറയുന്നത് പ്രൈവറ്റ് പാട്ടിൽ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഇതായതുപോലെ ഞാൻ ഇപ്പോൾ ഒരു സെൽഫി എടുത്തിട്ടുള്ളതാണ് ഓക്കെ അതുപോലെ നമ്മൾ മുഴുവനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി ഞാനിത് റിമൂവ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് ഈ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമാണ് ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്ന് ഫസ്റ്റ് ഇതായിരിക്കും യൂസ് ചെയ്യുന്നത് കാരണം പുറത്തൊക്കെ പോയിന് വെയിലൊക്കെ കൊണ്ടതിന് ശേഷം നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും സണ്ടാൻ വരില്ല നമുക്കിപ്പം സണ്ടാൻ റിമൂവ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺക്രീൻ യൂസ് ചെയ്താലും ചിലപ്പോഴൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും സ്കിന്നിൽ ഡിസ്കളറേഷനോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വരില്ല ഇതുപോലെ ഞാൻ ഫേസിൽ ഫുൾ റിമൂവ് ചെയ്യുമ്പോഴും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസം കണ്ടിട്ടുള്ളത് അടിപൊളി പാക്കാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അത്രയും ബെറ്ററാണ് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ എത്ര വർഷമുള്ള സൺടാനുകളായിരുന്നാലും എത്ര വർഷം നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടായിരുന്നതാണെങ്കിലും നന്നായിട്ട് ഇത് റിമൂവ് ചെയ്തു തരും വേണ്ടി നിങ്ങളുടെ എഫേർട്ട് വേണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആഴ്ചയോളമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കുക എങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം എന്തുമാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെ നല്ലൊരു ബ്രൈറ്റനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന ഒരുമാതിരി ഈ ചെറിയ ചെറിയ കുരുക്കൾ പോലെയൊക്കെ വരില്ല അതൊക്കെ മാറിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്തുമാത്രം മാത്രം വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തുമാത്രം മാത്രം വ്യത്യാസം ഉണ്ടാക്കുന്ന സിംപിളായിട്ട് നമുക്ക് നമ്മുടെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ ടാൻ റിമൂവ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് എന്തുമാത്രം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് നല്ലപോലെ കുറഞ്ഞ് വരും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ആയിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ പിമെൻ്റേഷൻ മാറ്റിയിട്ട് അത് ചണ്ടൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് അത് പെർമനന്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം അല്ലാതെ ഉണ്ടെങ്കിൽ പഴയ രീതിയിൽ തന്നെ തിരിച്ചു വരും അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് അടിപൊളിയാണ് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മതി ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് എൻ്റെ ഡെമോ കാണിച്ച് തന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ട് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് എന്താ പറയേണ്ടത് നിങ്ങൾക്ക് അറിയില്ല എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഇതുപോലുള്ള മറ്റു വീഡിയോസൊക്കെ ഇനിയും ഉണ്ടായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ